സൂര്യായനം ഭാഗം രണ്ട്. രചന ശ്രീദേവി സുനിൽ. വായന സജിത്ലാൽ നന്ദനം. സൂര്യായനം ഭാഗം രണ്ട്. ഉറക്കം വരാതെ അസ്വസ്ഥമായ മനസ്സുമായി കിടക്കുമ്പോൾ പ്രണവിനെ രാവിലെ കണ്ട നിമിഷമായിരുന്നു നവമിയുടെ മനസ്സിൽ. ഹോസ്പിറ്റലിൽ വച്ച് കണ്ടുമുട്ടുമ്പോൾ ക്ഷീണിതനായിരുന്നു അവൻ. ഭാര്യയ്ക്കൊപ്പം നടക്കുമ്പോൾ തിരിഞ്ഞൊന്ന് നോക്കിയ നോട്ടം, ആ മിഴികളുടെ സാന്ദ്രതയിൽ സ്വയം അലിയാൻ കൊതിച്ച നിമിഷം, തന്നോടെന്തോ പറയാനുള്ളതുപോലെ. മോളെ ഡോക്ടറെ കാണിച്ച് തിരിച്ചു വരുമ്പോൾ എല്ലായിടത്തും നോക്കിയെങ്കിലും അവനെ മാത്രം കണ്ടില്ല. എന്തായിരിക്കും അവന് പറ്റിയത്? അതുവരെ ഇല്ലാത്തൊരു അസ്വസ്ഥത തന്നിൽ നിറയുന്നത് നവമി തിരിച്ചറിഞ്ഞു. രാവിലെ അയച്ച ശുഭദിന ആശംസ പോലും അനാഥമാക്കപ്പെട്ടതുപോലെ. ഓർമ്മകളുടെ അവസാനത്തിലെപ്പോഴോ മിഴി അടയുമ്പോഴും ഉള്ളിൽ ആ മുഖം മാത്രമായിരുന്നു. അതുകൊണ്ടാകാം ഉറക്കത്തിൻ്റെ വേലിയേറ്റങ്ങളിലൊക്കെയും കണ്ടത് അവനെ മാത്രമായിരുന്നു, അവൻ്റെ തിരിഞ്ഞു നോട്ടവും. ശക്തമായ ഞെട്ടലോടെയാണ് നവമി ഉണർന്നത്. വല്ലാത്തൊരു ദുസ്വപ്നം. മുഖം വ്യക്തമല്ല, പക്ഷേ പ്രിയപ്പെട്ട ആരോ ഒരാൾ ഏതോ അഗാധ ഗർത്തത്തിലേക്ക് ഓടിച്ചെന്ന് പിടിക്കാൻ നോക്കിയപ്പോൾ തൻ്റെ കൈകളിൽ നിന്ന് ഊർന്നു പോയൊരു ബലിഷ്ഠമായ കൈകളുടെ ഓർമ്മ മാത്രമുണ്ട് ഇപ്പോഴും മനസ്സിൽ. ആ കൈകളുടെ ചൂട് തൻ്റെ ഉള്ളം കയ്യിൽ ഇപ്പോഴുമുള്ളതുപോലെ. ആരാണ് അയാൾ? രാജുവേട്ടാ, അവിടെ കുഴപ്പമില്ലല്ലോ. സമയത്തെക്കുറിച്ച് മറന്ന് നവമിയുടെ കോൾ വരുമ്പോൾ രാജീവ് നല്ല ഉറക്കത്തിലായിരുന്നു. എൻ്റെ നവമി, എന്നെ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കുന്നേ. വർക്ക് കഴിഞ്ഞ് എത്തിയത് തന്നെ വളരെ ലേറ്റായാണ്. ഇപ്പോൾ സമയം എന്തായെന്ന് അറിയാമോ നിനക്ക്? ഉറക്കം മുറിഞ്ഞ ആലസ്യത്തോടെ രാജീവ് ഫോൺ വച്ചപ്പോൾ നവമി ക്ലോക്കിലേക്ക് നോക്കി. സമയം 2:30. ഒരു ഉൾഭയം അവളെ വല്ലാതെ നോവിച്ചു കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടൊരാൾ, ആരാണ് ആ കൈകളുടെ ഉടമ? ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കവേ അവൾ ഒരിക്കൽ കൂടി ഫോണെടുത്ത് പ്രണവിൻ്റെ സന്ദേശങ്ങളെ നോക്കി. ഇല്ല, മറുപടിയില്ല. ഡി പിയിൽ തെളിഞ്ഞു കണ്ട അവൻ്റെ മിഴികളിലെ അഗാധതകളിലേക്ക് നോക്കി സ്വന്തം വേദന മറക്കാൻ നവമി കൊതിച്ചു. മക്കളെ ചുറ്റിപ്പിടിച്ച് കിടക്കുമ്പോഴും പേരറിയാ നൊമ്പരമായി അവളുടെ മിഴികൾ നിറഞ്ഞു തൂവിയിരുന്നു. പ്രണയം വേദനയാണെന്ന് ആ നിമിഷം അവൾക്ക് തോന്നി. തിരിച്ചറിയാതെ പോകുന്ന പ്രണയത്തോളം വേദന മറ്റൊന്നിനുമില്ലെന്നും ഒരിക്കലും സ്കൂൾ ഗ്രൂപ്പിലേക്ക് എത്തിപ്പെടേണ്ടായിരുന്നു എന്ന ചിന്ത ആ നിമിഷം അവളിൽ വളർന്നു. സ്കൂൾ ഗ്രൂപ്പിൽ ആരോ ഷെയർ ചെയ്ത മെസ്സേജിൽ നിന്നാണ് പ്രണവ് ന്യൂമോണിയ ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്ന വാർത്ത നവമി അറിഞ്ഞത്. 2 ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ വച്ച് കണ്ടപ്പോൾ തന്നെ നോക്കിയ മിഴികളിലെ ദയനീയത എന്തുകൊണ്ടോ ആ നിമിഷം നവമിയുടെ ഉള്ളിൽ വേദന നിറച്ചു. ഈശ്വര, ഒരാപത്തും വരുത്തല്ലേ. മൂകമായി പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവിയിരുന്നു. പ്രതീക്ഷകൾക്ക് വകയില്ലാത്ത വാർത്തകളാണ് ഓരോ ദിവസവും ഗ്രൂപ്പിൽ വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുറച്ചു പേർ പ്രണവിനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തീരുമാനിച്ചത്. അതിലൊരാളായി അവരോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുമ്പോൾ അവനായി അമ്പലത്തിൽ കഴിപ്പിച്ച മൃത്യുഞ്ജയ മന്ത്രാർച്ചനയുടെ പ്രസാദം നവമി ബാഗിലെടുത്തു വച്ചു. ഹോസ്പിറ്റലിൽ അവനരികിൽ അവൻ്റെ ഭാര്യയുണ്ടെങ്കിൽ എങ്ങനെ താനിത് അവൻ്റെ നെറ്റിയിൽ അണിയിക്കും? പക്ഷേ ഇത് അവൻ്റെ നെറ്റിയിൽ ചാർത്താതെ തനിക്ക് മടങ്ങാനാവില്ല. ഭഗവാനും താനുമായുള്ള ഒരു ഉടമ്പടിയാണത്. അവൻ്റെ ആയുസ് നീട്ടിക്കിട്ടാൻ, അവനീ ലോകത്തില്ല എന്ന് ചിന്തിക്കാൻ തനിക്ക് വയ്യ. ഒരാൾക്ക് മാത്രമേ ICU കയറി കാണാനാകൂ എന്ന ഡോക്ടറുടെ വാക്കിന് മുമ്പിൽ മറ്റൊന്നും ഓർക്കാതെ നവമി മുന്നോട്ട് നടന്നു. കരഞ്ഞു തളർന്ന മിഴികളോടെ ICU പുറത്ത് അവൻ്റെ ഭാര്യ, ഒപ്പം മറ്റാരൊക്കെയോ ബന്ധുക്കൾ. വേദ, ഞാനൊന്ന് കയറി കണ്ടോട്ടെ പ്രണവിനെ, ഈ പ്രസാദവും പ്രാർത്ഥനകളുമായി കുറച്ചു നേരം. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇനിയും അവൻ വേണം, എനിക്കുറപ്പുണ്ട്. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാനാകുമെന്ന്. അത് പറയുമ്പോൾ അവളുടെ മിഴികളും നനഞ്ഞിരുന്നു. വേദയുടെ കൈപിടിച്ച് അങ്ങനെയൊക്കെ പറയുമ്പോഴും നവമിക്കറിയില്ലായിരുന്നു
വേദയും മറ്റുള്ളവരും എന്ത് ചിന്തിക്കുമെന്ന്, അവളുടെ മനസ്സിലെന്താണെന്ന്, അവളുടെ ഭർത്താവിന് വേണ്ടി ഒരേ അന്യസ്ത്രീ ഇങ്ങനെയൊക്കെ പറയുന്നത്. കട്ടിമീശയും തഴക്കമുള്ള മിഴികളുമായി തൻ്റെ സ്വപ്നത്തിലേക്ക് കടന്നു വരാറുള്ള ആ രൂപമാണോ ഇത്? ആകെ തളർന്ന് ഭംഗിയായി ഒതുക്കി വയ്ക്കാറുള്ള ഇടതൂർന്ന ആ മുടിയിഴകളിൽ പലതിനെയും നരബാധിച്ചിരിക്കുന്നു. ഒരസുഖത്തിനെ ഇല്ലാതാക്കാൻ കഴിയുന്ന ബാഹ്യ സൗന്ദര്യത്തിലാണ് മനുഷ്യൻ അഹങ്കരിക്കുന്നത്. ആ സൗന്ദര്യമല്ലേ തന്നെയും ഭ്രമിപ്പിച്ചത്? നിറയുന്ന മിഴികളോടെ നവമി അവൻ്റെ അടഞ്ഞ മിഴികളിലേക്ക് നോക്കി, പിന്നെ പ്രാർത്ഥനയോടെ ഒരൽപ പ്രസാദമെടുത്തു. ദൈവമേ, എൻ്റെ പ്രണയത്തെ വേദനയോടെ ഞാൻ ഇവിടെ ഉപേക്ഷിക്കുന്നു. പക്ഷേ ഈ ജീവനെ ഞങ്ങളിൽ നിന്ന് അകറ്റരുത്. ഈ ഭൂമിയിൽ അവനുണ്ടാകണം. അവനില്ലാത്ത ഈ ലോകം എനിക്ക് ചിന്തിക്കാൻ വയ്യ. പ്രണവ്, പറയാതെ പറഞ്ഞ നമ്മുടെ ഇഷ്ടം ഇനി നമുക്കിടയിലില്ല. എൻ്റെ ആയുസ്സിൻ്റെ പകുതി നിനക്കായി നൽകാൻ ഞാൻ തയ്യാറാണ്. നീ തിരിച്ചു വരണം. ആ നെറ്റിയിലേക്ക് മൃത്യുഞ്ജയ മന്ത്രത്തോടൊപ്പം പ്രസാദം ചാർത്തുമ്പോൾ അതുമാത്രമായിരുന്നു നവമിയുടെ പ്രാർത്ഥന. വലിയൊരു സ്വപ്നത്തിലായിരുന്നു പ്രണവ്. തണുത്തുറഞ്ഞ നിശബ്ദമായൊരു താഴ്വര. അവിടെ കൈകാലുകൾ കെട്ടി നിലത്ത് വിരിച്ച വെള്ളത്തുണയിൽ കിടത്തിയിരിക്കുകയാണ് തന്നെ. ചുറ്റും എരിയുന്ന നാളികേര ചിരാതുകൾ. ആരൊക്കെയോ കരയുന്നുണ്ട്. എങ്ങോ നിന്ന് ഉയർന്നു കേൾക്കുന്നൊരു കാക്കയുടെ ശബ്ദം. അവക്കിടയിൽ വേറിട്ട് കേൾക്കുന്നൊരു നിലവിളി. അത് വേദയാണ്. മക്കളെ കെട്ടിപ്പിടിച്ച് അലമുറയിട്ട് കരയുകയാണ് അവൾ. കുറച്ചു മാറി നിശബ്ദയായി നിന്ന് തന്നെ നോക്കുന്ന ഒരാൾ, നവമിയല്ലേ അത്? വ്യക്തമായി കാണാം ഇപ്പോഴാ നിറഞ്ഞ മിഴികളെ. പ്രണവ്, നിങ്ങളെ ഒരുപാട് ഇഷ്ടമായിരുന്നു എനിക്ക്. ഒരുപാട് ഒരുപാട്. പല പരിമിതികളുണ്ടായിരുന്നു എൻ്റെ ആ സ്നേഹത്തിന്. ഇനി ഒരിക്കലും നിങ്ങളോടത് തുറന്നു പറയാൻ എനിക്കാവില്ലല്ലോ. ആ ഹൃദയം കരഞ്ഞു പറയുന്നത് അത്രയും തനിക്ക് വ്യക്തമായി കേൾക്കാനാവുന്നുണ്ട്. മെല്ലെ അവൾ നടന്നു വരുന്നു. ഇപ്പോഴവൾ നിൽക്കുന്നത് തൻ്റെ കാൽ കീഴിലാണ്. പ്രണവ്, പോകരുത്. നിങ്ങൾ തിരിച്ചു വരണം. എനിക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, അവരുടെ അമ്മയ്ക്ക് വേണ്ടി. അവളെ വിധവയാക്കല്ലേ പ്രണവ്? നിങ്ങളുടെ മക്കളെ അച്ഛനില്ലാത്ത മക്കളായി വളരാൻ അനുവദിക്കല്ലേ? കരയുകയാണവൾ. ആ കണ്ണുനീർ പതിച്ച് കാലുകൾ നനഞ്ഞു കുതിരുന്നു. ദൂരെ ദൂരെ എങ്ങോ നിന്ന് കൂട്ടം മണികൾ മുഴങ്ങുന്നു. ഏതോ അമ്പലത്തിൽ നട തുറന്ന ശബ്ദം. കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിരിയുടെയും ഗന്ധം. ആരൊക്കെയോ ഉച്ചത്തിൽ നമശിവായ ജപിക്കുന്നു. പെട്ടെന്ന് നെറ്റിയിലൂടെ ഒരു തണുപ്പ് അരിച്ചിറങ്ങുന്നത് പോലെ മെല്ലെ മെല്ലെ അത് തലച്ചോറിലാകെ പടരുന്നു. ഒപ്പം ഏതോ കൈകളുടെ തലോടൽ. നെറുകിലും മുടിയിഴകളിലും ഒരു സാന്ത്വനമായി. അമ്മയാണോ അത്? വ്യക്തമല്ല. കുട്ടിക്കാലത്ത് അമ്മ മുടിയിഴകളിലൂടെ വിരലോടിച്ച് ഉറക്കിയിരുന്ന ഒരോർമ്മ. അമ്മയല്ല. അമ്മ മരിച്ചിട്ട് എത്ര നാളായി? പിന്നെ ആരാണ്? വേദ? അല്ല, അവളകത്ത് തളർന്നു കിടക്കുകയാണ്. ആരോ പറയുന്നുണ്ട് വേദയുടെ മുഖത്ത് വെള്ളം തളിക്കാൻ. ആയാസപ്പെട്ട് മിഴി തുറന്നപ്പോൾ വിശ്വസിക്കാനായില്ല. നവമി അരികിലിരിക്കുകയാണവൾ. തൻ്റെ കൈകളോട് കൈ ചേർത്ത് ഇടയ്ക്ക് നെറ്റിയിൽ അരുമയായി തലോടി. ഒരു വേള അതൊരു ചുംബനമായി നെറ്റിയിൽ വീണ് ചിതറി. ഏതാനും കണ്ണുനീർ തുള്ളികൾക്കൊപ്പം ഒരു ഉണർവ്. പതിയെ അത് കൈകാലുകളിലേക്ക് ഹൃദയത്തിലേക്ക് ഒക്കെ പടരുന്നു. ഇപ്പോൾ കൈകൾ അനക്കാം, ചുണ്ടുകൾ വിടർത്താം. ഇത്തിരി തുറന്ന കണ്ണുകളിലേക്ക് വല്ലാതെ അരിച്ചിറങ്ങുന്ന പ്രകാശം. പതിയെ ചിത്രങ്ങൾ മാറുന്നു. ഏതോ കട്ടിലാണ് താൻ കിടക്കുന്നത്. സ്വപ്നത്തിനും ജീവിതത്തിനും ഇടയിലൂടെയുള്ള ഒരു യാത്രയിലാണ് താൻ. ചുറ്റും ഭയാനകമായ നിശബ്ദത മാത്രം. പ്രണവിൻ്റെ ഫോൺ വരുമ്പോൾ നവമി അടുക്കളയിലായിരുന്നു. മക്കളെ സ്കൂളിലാക്കിയ ശേഷം വന്ന് കയറിയതാണ് അടുക്കളയിൽ. ഇനിയാണ് പണികൾ. കോളെടുത്ത് ഹലോ പറയുമ്പോഴും എന്താണ് പ്രണവിനോട് പറയാനുള്ളത് എന്ന്
ആകുലതയിലായിരുന്നു നവമിയുടെ മനസ്സ്. ചേച്ചി, ഞാൻ വേദയാണ്, ഒന്നിവിടം വരെ ഒന്ന് വരാമോ ചേച്ചിക്ക്? അപ്പുറത്ത് പ്രണവിൻ്റെ ഭാര്യയുടെ സ്വരം. ഞാൻ വരണോ വേദ? എന്തിനു വേണ്ടി? ഞാനൊരല്പം തിരക്കില. പാരവശ്യത്തോടെ അങ്ങനെ പറയുമ്പോൾ പ്രണവിനെ കാണാതിരിക്കാനാണ് നവമി ആഗ്രഹിച്ചത്. ഇവിടെ ഏട്ടൻ വല്ലാതെ അപ്സെറ്റാ ചേച്ചി. നിങ്ങളുടെ ഗ്രൂപ്പിലൊന്നും കയറുന്നില്ല. കൂട്ടുകാരെ ഫേസ് ചെയ്യാൻ വല്ലാത്ത മടി പോലെ. എപ്പോഴും കിടപ്പ് തന്നെ. ചേച്ചി വന്നൊന്ന് പറയണം നിങ്ങളുടെ ഗ്രൂപ്പ് സംഗമത്തിന് വരണമെന്ന്. ഞാൻ വിളിച്ചെന്ന് പറയണ്ട. ഉഷാറില്ലാത്ത ഏട്ടൻ ഇരിക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം. വേദനയുണ്ടായിരുന്നു വേദയുടെ ആ വാക്കുകളിൽ.